കർത്താവിനോട് വിശ്വസ്തത. സുഭാഷിതങ്ങൾ 3-ാം അധ്യായം. മകനെ, എൻ്റെ ഉപദേശം വിസ്മരിക്കരുത്. നിന്റെ ഹൃദയം എൻ്റെ കൽപ്പനകൾ പാലിക്കട്ടെ. അവ നിനക്ക് ദീർഘായുസ്സും സമൃദ്ധമായി ഐശ്വര്യവും നൽകും. കരുണയും വിശ്വസ്തതയും നിന്നെ പിരിയാതിരിക്കട്ടെ. അവയെ നിന്റെ കഴുത്തിൽ ധരിക്കുക, ഹൃദയഫലകത്തിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക. അങ്ങനെ നീ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയും സൽകീർത്തിയും നേടും. കർത്താവിൽ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വാസം അർപ്പിക്കുക. സ്വന്തം ബുദ്ധിയെ ആശ്രയിക്കുമരുത്. നിന്റെ എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടെ ആകട്ടെ. അവിടുന്ന് നിനക്ക് വഴി തെളിച്ചു തരും. ജ്ഞാനി എന്ന് സ്വയം ഭാവിക്കരുത്. കർത്താവിനെ ഭയപ്പെട്ട് തിന്മയിൽ നിന്ന് അകന്നു മാറുക. അത് നിന്റെ ശരീരത്തിന് ആരോഗ്യവും അസ്ഥികൾക്ക് അനായസ്തതയും നൽകും. കർത്താവിനെ നിന്റെ സമ്പത്ത് കൊണ്ടും നിന്റെ എല്ലാ ഉൽപ്പന്നങ്ങളുടെ ആദ്യഫലം കൊണ്ടും ബഹുമാനിക്കുക. അപ്പോൾ നിന്റെ ധാന്യപ്പുരകൾ സമൃദ്ധി കൊണ്ട് നിറയും, നിന്റെ ചക്കുകളിൽ വീഞ്ഞു നിറയുകയും ചെയ്യും. കർത്താവിൻ്റെ ശിക്ഷണത്തെ നിന്ദിക്കരുത്, അവിടുത്തെ ശാസനത്തിൽ മടുപ്പ് തോന്നുകയും അരുത്. എന്തെന്നാൽ പിതാവ് പ്രിയപുത്രനെന്ന പോലെ കർത്താവ് താൻ സ്നേഹിക്കുന്നവരെ ശാസിക്കുന്നു.